നമസ്കാരം. കുരുതി എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം സുഡാപ്പികളുടെ കയ്യിൽ നിന്നും പൃഥ്വിരാജ് ഏറ്റുവാങ്ങിയ തെറികൾക്ക് കയ്യും കണക്കുമില്ല. ഇപ്പോഴിതാ പൃഥ്വിരാജിന് വീണ്ടും പൊങ്കാലയോട് പൊങ്കാലയാണ്. കാര്യം മറ്റൊന്നുമല്ല, ആഷിഖ് അബുവിന്റെ വാരിയം കുന്നൻ എന്ന വിവാദ സിനിമ പ്രൊജക്റ്റിൽ നിന്നും പൃഥ്വിരാജ് പിന്മാറിയിരിക്കുന്നു എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇന്നലെ രാത്രി മുതൽ പരക്കുകയുണ്ടായി. ആ വാർത്ത പുറത്തുവിട്ടത് മറ്റാരുമല്ല, മലബാർ കലാപത്തിനെ വെള്ളപൂശുന്നത് തുടക്കം മുതൽ പ്രതിരോധിച്ച പ്രധാനമന്ത്രിയുടെ അടുത്തുവരെ വിഷയമെത്തിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും വാര്യം കുന്നനടക്കമുള്ള ജിഹാദികളുടെ പേര് വെട്ടിയെഴുതിച്ച ശങ്കുട്ടിദാസാണ്. അദ്ദേഹം ഇന്നലെ രാത്രി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കുറിക്കുകയുണ്ടായി. അതിലൂടെയാണ് പൃഥ്വിരാജ് വാര്യം കുന്നൻ പ്രൊജക്ട് ഉപേക്ഷിച്ചതായി പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ പോസ്റ്റ് ഇങ്ങനെയാണ്: 21 ദിവസത്തേക്ക് എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു പരിപാടി 31 ദിവസവും തികച്ച് ആചരിച്ച് വിജയകരമായി അവസാനിപ്പിക്കുമ്പോൾ ഒരു ക്ലോസിംഗ് പഞ്ച് എന്ന പോലെ കലാശക്കൊട്ടായി പൊട്ടിക്കാൻ എന്തെങ്കിലും ഒരു പടക്കവും വേണമല്ലോ. അതാണ് പൊട്ടിക്കാൻ പോകുന്നത്. പൃഥ്വിരാജ് വാര്യം കുന്നൻ പ്രൊജക്റ്റിൽ നിന്നും പിന്മാറി. യെസ്, ഇറ്റ്സ് കൺഫേംഡ്. ഔദ്യോഗികമായി ഉറപ്പിച്ചിരിക്കുന്നു, വാര്യം കുന്നൻ എന്ന സിനിമ ഇറങ്ങുന്നില്ല. ഇങ്ങനെയാണ് ശങ്കുട്ടിദാസ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് ഈ പോസ്റ്റ് വളരെയധികം വൈറലാവുകയുണ്ടായി. പൃഥ്വിരാജ് വാര്യം കുന്നൻ എന്ന സിനിമയിൽ നിന്നും പിന്മാറി എന്നത് വളരെയധികം ആഘോഷിക്കപ്പെടുകയുണ്ടായി എന്നും മാത്രമല്ല, സുഡാപ്പികൾക്ക് 8-ന്റെയല്ല 16-ന്റെ പണിയാണ് കിട്ടിയത് എന്ന അവസ്ഥയിലുമായി. സിനിമയിൽ നിന്നുള്ള പിന്മാറ്റത്തെക്കുറിച്ച് ഇന്ന് രാവിലെയും ശങ്കുട്ടിദാസ് ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി മറ്റ് വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നിരിക്കെ അങ്ങനെ ഉറപ്പിക്കാനുണ്ടായ വ്യക്തമായ കാരണവും ശങ്കുട്ടിദാസ് പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ ആകെ ബഹളമാണ്. തെളിവ് ചോദിക്കുന്ന ആളുകളെ മുട്ടിയാണ് നടക്കാൻ വയ്യാതായിരിക്കുന്നത്. പൃഥ്വിരാജ് വാര്യം കുന്നൻ പ്രൊജക്ട് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് തൊട്ടാണ് പ്രശ്നം. ഞങ്ങൾ തിരഞ്ഞു നോക്കിയിട്ട് എവിടെയും അങ്ങനെയൊരു വാർത്തയും കണ്ടില്ലല്ലോ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് എന്നിങ്ങനെയാണ് പോസ്റ്റിന്റെ ആരംഭം. ഇതിൽ ശങ്കുട്ടിദാസ് വളരെ വ്യക്തവും കൃത്യവുമായി എണ്ണി എണ്ണി പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് വാര്യം കുന്നൻ എന്ന സിനിമ ഇനി ഇല്ല എന്ന്. നമുക്കതിലെ ആ പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, മഹത്തായ മലബാർ വിപ്ലവത്തിന്റെ 100-ാം വാർഷികത്തിൽ ചിത്രീകരണം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാണ് വാര്യം കുന്നൻ പ്രഖ്യാപിക്കപ്പെടുന്നത്. ആ പറഞ്ഞ സാധനത്തിന്റെ 100-ാം വാർഷികമൊക്കെ കഴിഞ്ഞുപോയി. ഓഗസ്റ്റ് 22-നായിരുന്നു മാപ്പിളലഹളയുടെ 100-ാം വാർഷികം. ഓഗസ്റ്റ് 1-ആയിരുന്നു ഖിലാഫത്ത് ദുഃഖാചരണ ദിനം. ഓഗസ്റ്റ് 21-നാണ് കലാപം പൊട്ടി പുറപ്പെടുന്നത്. ഓഗസ്റ്റ് 22-നാണ് ആലി മുസ്ലിയാർ സുൽത്താനായി അവരോധിക്കപ്പെടുന്നത്. ഓഗസ്റ്റ് 26-നാണ് പൂക്കോട്ടൂർ യുദ്ധം. ഓഗസ്റ്റ് 30-നാണ് ആലി മുസ്ലിയാർ ബ്രിട്ടീഷുകാരോട് കീഴടങ്ങുന്നത്. ഓഗസ്റ്റാണ് മാപ്പിളലഹള മാസം ചുരുക്കത്തിൽ. ഇന്ന് സെപ്റ്റംബർ 1-ആണെന്നിരിക്കെ സിനിമയുടെ ചിത്രീകരണം ഇതുവരെ ആരംഭിച്ചിട്ട് പോലുമില്ല. പൃഥ്വിരാജ് ബ്രോഡാഡിയുടെ ഷൂട്ടിങ്ങിനായി തെലങ്കാനയിലെ ഹൈദരാബാദിലാണ്. മലബാർ വിപ്ലവത്തിന്റെ 100-ാം വാർഷികത്തിൽ ചിത്രീകരണം ആരംഭിക്കുമെന്ന പ്രഖ്യാപനം തന്നെ ഇതിനാൽ പൊളിഞ്ഞു കഴിഞ്ഞില്ലേ? 2, മാപ്പിളലഹളയെ പറ്റി ഇത്രയധികം ചർച്ചയുണ്ടായിട്ടും ആഷിഖ് അബു ഇതുവരെ മിണ്ടിയിട്ട് പോലുമില്ല. എന്നാൽ ഇക്കഴിഞ്ഞ ഓണത്തിനും ബക്രീദിനും OPM സിനിമാസ് അടുത്തതായി ചെയ്യാനിരിക്കുന്ന സിനിമകളുടെ പേരിലാണ് അയാൾ ആശംസകൾ അർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഭീമന്റെ വഴി, നീലവെളിച്ചം, നാരദൻ എന്നിങ്ങനെ 3 പ്രൊജക്ടുകൾ മാത്രമാണുള്ളത്. വാര്യം കുന്നൻ എന്നൊരു പ്രൊജക്റ്റേ ഇല്ല. OPM സിനിമാസ് ഇക്കൊല്ലം ചെയ്യുന്ന സിനിമകളിൽ വാര്യം കുന്നൻ എന്നൊന്ന് ഇല്ലെന്നതിന് തന്നെ അത് തന്നെ തെളിവല്ലേ? വാര്യം കുന്നനിൽ നിന്ന് പിന്മാറിയതിന് പകരമായാണ് പൃഥ്വിരാജ് ആഷിഖ് അബുവിന്റെ തന്നെ നീല വെളിച്ചത്തിന് ഡേറ്റ് കൊടുത്തത് എന്ന് ഇൻഡസ്ട്രിയിൽ ഉള്ളവർ തന്നെ പറഞ്ഞു കേട്ടിരുന്നു. 3, സിനിമ പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ തിരക്കഥാകൃത്തായി പറഞ്ഞ റമീസ് മുഹമ്മദിനെ താലിബാൻ അനുകൂല നിലപാടിന്റെ പേരിൽ കഴിഞ്ഞ വർഷം മാറ്റി നിർത്തിയിരുന്നു. 1 കഴിഞ്ഞിട്ടും സിനിമയ്ക്ക് പുതിയ തിരക്കഥാകൃത്തിനെ കണ്ടെത്തുകയോ പുതിയ ടൈറ്റിൽ കാർഡ് പുറത്തിറക്കുകയോ ചെയ്തിട്ടില്ല. തിരക്കഥ ഇല്ലാതെയാണോ ഇവർ സിനിമ ചെയ്യുന്നത്? മോഹൻലാലിന്റെ കുഞ്ഞാലി മരക്കാർ പോലും തിയേറ്റർ കിട്ടാതെ റിലീസ് നീട്ടിവെക്കുന്ന അവസ്ഥയിലാണിപ്പോൾ മലയാള സിനിമ. OTT ഗതികേടിന്റെ ഈ പ്രതിസന്ധി കാലത്ത് ആരാണ് വൈഡ് റിലീസ് പോലും ഉറപ്പില്ലാത്ത ഒരു 100 കോടി വിവാദ പ്രൊജക്ടിന് പണം മുടക്കുന്നത്? ലഭ്യമായ എല്ലാ തെളിവുകളും വസ്തുതകളും വാര്യം കുന്നൻ പ്രൊജക്ട് ഉപേക്ഷിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത്. സിനിമാ മേഖലയിൽ തന്നെയുള്ള സുഹൃത്തുക്കളും സഹോദരങ്ങളും അക്കാര്യം സമ്മതിച്ചിട്ടുമുണ്ട്. ഇങ്ങനെയാണ് ശങ്കുട്ടിദാസ് തന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇനി വാര്യം കുന്നൻ ഇല്ല എന്നറിഞ്ഞപ്പോൾ മുതൽ സുഡാപ്പികൾക്ക് ഹാലിളകുകയും പൃഥ്വിരാജിനെ അങ്ങ് എയറിൽ കയറ്റുകയും ചെയ്യുന്നുണ്ട്. അതിൽ സുഡാപ്പികളെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. വാര്യം കുന്നൻ
തുടർന്നനെ സ്വാതന്ത്ര്യ സമര സേനാനി പട്ടികയിൽ നിന്നും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടതിനു തൊട്ടു പിന്നാലെ കൊട്ടിഘോഷിക്കപ്പെട്ട വാര്യംകുന്നനെ മഹത്വവൽക്കരിക്കാൻ ഉറച്ച സിനിമയും ഉപേക്ഷിക്കപ്പെട്ടു എന്ന വാർത്ത ഏത് സുഡാപ്പിയുടെയാണ്, ഏത് തീവ്രവാദിയുടെയാണ് നെഞ്ച് തകർക്കാത്തത്? കുരുതി എന്ന സിനിമയിൽ സുഡാപ്പികളുടെ വർഗീയത എത്രത്തോളം ഉണ്ടെന്ന് തുറന്നു കാട്ടിയപ്പോൾ തന്നെ പൃഥ്വിരാജ് അവർക്ക് കണ്ണിലെ കരടായിരുന്നു. അന്നേ വരെ സുഡാപ്പികളെ സുഖിപ്പിക്കാനായി കൂടെ നിന്ന പൃഥ്വിരാജിനെ ആദ്യമായി അവർ എയറിൽ കയറ്റി. ഇപ്പോഴിതാ വാര്യംകുന്നൻ ഉപേക്ഷിച്ചു എന്ന വാർത്ത പരന്നതോടെയും പൃഥ്വിരാജ് എയറിലായിരിക്കുകയാണ്. എന്തായാലും തത്വമേ ന്യൂസിന് പൃഥ്വിരാജിനോട് നന്ദിയാണ് അറിയിക്കാനുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, 100 വർഷത്തെ നുണയുടെ യഥാർത്ഥ ചിത്രം ജനങ്ങളിലേക്ക് എത്തിച്ചതിൽ പൃഥ്വിരാജും ഒരു ഭാഗമായതിന്. നിങ്ങൾ ഈ സിനിമ ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ മലബാർ കലാപത്തിലെ യഥാർത്ഥ വസ്തുതകൾക്ക് ഒരിക്കലും ഇത്രയും പ്രചാരം ലഭിക്കില്ലായിരുന്നു. പിന്നെയുള്ള സംശയം ഇതാണ്, സുഡാപ്പികൾ പറയുന്നത് പോലെ നിങ്ങളൊരു സ്ലീപ്പർ സംഘി ആണോ എന്ന്. പച്ച കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ കൂടെ നിന്ന് ആ പ്രചാരണങ്ങളെ ഉയർത്തിക്കാട്ടി സമൂഹ മധ്യത്തിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് ഒടുവിൽ സത്യം ജനങ്ങളെ അറിയിച്ച് നൈസായി പിൻവലിയുന്ന താങ്കൾ ഒരു സ്ലീപ്പർ സംഘി ആണോ എന്ന് സംശയിച്ചാലും തെറ്റു പറയാൻ പറ്റില്ല. സുഡാപ്പികളുടെ കൂടെ നിന്ന് പിന്നീന്ന് നൈസായി പണി കൊടുക്കുന്ന പിണറായി വിജയന്റെ മറ്റൊരു സൈക്കോ വെർഷനാണോ പൃഥ്വിരാജ് എന്ന് തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.